ഇത് ഈ ഈ ഗൺ സ്കിന്നിങ് കാണുമ്പോ നിങ്ങക്ക് ഏത് ലെജൻഡിന്റെ ഓർമ്മ വരും എന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പൊ ഇത് കാണുമ്പോ നിങ്ങക്ക് ആരെ ഓർമ്മ വരുന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, ഇതും പിന്നെ നമ്മളെ ആസ് കേസിന് രണ്ടുകൂടി ഒരുമിച്ച് ചെയ്യണം. ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, കറന്റ്ലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഫ്രീ ഫയർ അക്കൗണ്ടിലെ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. സോ കുറെ പേര് കളക്ഷൻ വീഡിയോ ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ ഇടാന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് എന്തൊക്കെയുണ്ട് നോക്കാം. അങ്ങനെ വലിയ കളക്ഷൻസ് എന്ന് പറയാനൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ മെയിനായിട്ട് ഗൺ കളക്ഷനാണ് മെയിനായിട്ട് നോക്കിയത്. നമ്മുടെ പോസ്റ്റും ഭാഗം നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. ഓക്കെ, ആൻഡ് നമുക്ക് നോക്കാം എന്തായാലും ഏതൊക്കെ ഉണ്ടെന്നുള്ളത്. ഗൺ കളക്ഷനും കുറച്ചും കൂടി ഓപ്പി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക. ഡ്രസ് കളക്ഷൻ വളരെ കുറവാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഇതാണ്. ഓക്കെ, ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കേണ്ടവർക്ക് അയക്കാം. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ ഇത് എന്ത് ആ ഓർഡർ എന്ന് പറയുന്നത് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. സോ കളക്ഷൻ കാണിക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് അടിയാത്തവരുണ്ട് ലൈക്ക് അടിയുക. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, ബെല്ലൈക്കൺ ആൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് നോക്കാം. നമ്മുടെ റോഡ് ടു 300K സബ്സ്ക്രൈബേഴ്സാണ്. ഒരു കിഡിലൻ ഗിവ് അവേ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ 300 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു കിഡിലൻ ഗിവ് അവേ വരുന്നുണ്ട്. ഗിവ് അവേ വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ആൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് നോക്കുക ഗൈസ്. ഓക്കെ, ഒരു ഒരു സർപ്രൈസ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഗൈസ്. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. സോ അപ്പോൾ മാക്സിമം എല്ലാവരും പവർ ആക്കുക, വീഡിയോ മാക്സിമം കാണുക, എന്നിട്ട് വീഡിയോ ഷെയർ ചെയ്യുക ഗൈസ്. എല്ലാ മച്ചന്മാർക്കും ഷെയർ ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് പോയി എല്ലാവർക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരിട്ട് കളക്ഷനിൽ പോകാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു സെക്ഷൻ, നമ്മുടെ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇമോട്ട് അതുപോലെ തന്നെ ആ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡ്രസ്സ് കാണിക്കാം, എന്നിട്ട് അതിനുശേഷം നമുക്ക് ഗൺ കളക്ഷൻ കാണിക്കാം ഗൈസ്. ഓക്കെ, സോ അപ്പോൾ ഇമോട്ട്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ M10 Max ഇമോട്ടുണ്ട് ഗൈസ്. ഓക്കെ, M10 Max ഇമോട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ MP40 Max ഇമോട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം, ഈ ഒരു അക്കൗണ്ട് 6th, 7th എലൈറ്റും അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം വേറെ അതൊക്കെ കുറേ മിസ്സായിട്ടുണ്ട്. അതിനുശേഷമുള്ള എലൈറ്റ് 6th, 7th പഴയ എലൈറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ MP40 Max ഇമോട്ടുണ്ട്. ആൻഡ് ഓക്കെ, ആൻഡ് നമ്മുടെ ഫ്ലാഗ് ഇമോട്ട് ആൻഡ് ലോല്, പിന്നെ നമ്മുടെ ഈ ഇടയ്ക്ക് ടോപ്പ് ഇവൻറ്റിൽ വന്ന നമ്മുടെ ഈ ഒരു കിടിലൻ സാധനമുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇമോട്ട് 1 tap അടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഇമോട്ടാണ് പാർട്ടി ടൈപ്പ്. ഓക്കെ, സോ അടിക്കലൊന്നുമില്ല, വെറുതെ ചുമ്മാ. ഓക്കെ, പിന്നെ നമ്മുടെ ഹേർട്ട് ഇമോട്ട്, പിന്നെ 7th ഇമോട്ട് ഗൈസ്. ഓക്കെ, 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 ചിക്കൻ ചിക്കൻ. ഓക്കെ, പിന്നെ ഇതുണ്ട്, പിന്നെ ഈ സാധനമുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതുണ്ട്. പിന്നെ കാണാൻ കൊള്ളാവുന്ന ഇമോട്ട് പറഞ്ഞാൽ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇമോട്ടാണ്. പിന്നെ ഇതും കൊള്ളാം, ഇതും കൊള്ളാം, ഇത് രണ്ടും ഇഷ്ടം, ഇത് രണ്ടും. പിന്നെ നമ്മുടെ ബൂയൻ്റെ, പിന്നെ ഈ ഒരു കാറിൽ കയറിയിരിക്കണം മെക്ലാറിൻ്റെ അത്, പിന്നെ ഈ ഒരു ഡാൻസ്, പിന്നെ രസമുള്ള ഇമോട്ട് എന്ന് പറയാൻ വേറെ പ്രത്യേകിച്ച് ഇമോട്ട്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്തായാലും കുറേ ഇമോട്ടൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ, അത്ര മാക്സിമം 8 ഇമോട്ടും കണ്ടല്ലോ പൂള്ളം എന്തായാലും അതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമോട്ട് കളക്ഷൻ എന്ന് പറയുന്നതാണ്. പിന്നെ ആനിമേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആനിമേഷനിലുള്ള നമ്മുടെ ബൈക്കിൽ നിന്ന് ചാടി വരുന്ന സാധനം. പിന്നെ പെറ്റും കാര്യങ്ങളൊക്കെ കാണിക്കണം, നമുക്ക് ക്യാരക്ടർ അത്യാവശ്യം എല്ലാ ക്യാരക്ടറും ഉണ്ട്, പെറ്റും അത്യാവശ്യം എല്ലാ പെറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് ഇനി വാൾട്ടിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, നമുക്ക് വാൾട്ടിലേക്ക് പോകാം. നമ്മുടെ ഹെയർ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓരോ നെക്കിപ്പ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഓരോ നെക്കിപ്പ് ചെയ്ത് എനിക്ക് ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ, ഹെയർ കളക്ഷന് നൈസായിട്ട് എന്ന് പറയാനായിട്ട് നമുക്ക് തോന്നുന്നു ഇത് നമ്മുടെ കോബ്ര ബണ്ടിൽ ഒരു ഹെയർ ഉണ്ട്, പിന്നെ ഈയൊരു ഹെയർ ഉണ്ട്, പിന്നെ രസമുള്ളതെന്ന് പറയാനായിട്ട് അതിന് നമ്മുടെ 7th ക്യാപ്പ്, പിന്നെ നമ്മുടെ ബ്രേക്ക് ഡാൻസിൻ്റെ ബണ്ടിൽ തല, പിന്നെ രസമുള്ളത് എന്ന് പറയാനായിട്ട് ഇത് ഈ ഒരു സാധനം ഉണ്ട്, ഈ ഒരു ഫുൾ ബണ്ടിലിൻ്റെ ഈ ഒരു ഹെയർ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെയറാണ്, അല്ല ഹോളി ഹെയർ ആണ് ഗൈസ്. എനിക്ക് ഇതിലും കിടലായിട്ട് ഹെയർ വേറെ ഉണ്ടാവുമായിരിക്കും. എന്നെ ലുക്ക നോക്കാം, മുത്ത് മണിയായിരുന്നു. ഓക്കെ, പിന്നെ ഈ ഒരു സാധനം ഉണ്ട്, മറ്റേ FFCSO അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ആ ഒരു ഇവൻറ്റിലെ. പിന്നെ ഇതുണ്ട് ഈ ഒരു ബണ്ടിലിൻ്റെ ഫുള്ള്. പിന്നെ ഈ ഹെയർ നമ്മുടെ വിൻസെൻ്റ് ഹെയർ, ഈ അടുത്ത് കോളനിയായി വയർലൈൻ കൊണ്ടിരിക്കുന്ന സാധനം. ഓക്കെ, പിന്നെ ഈ ഒരു നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ഈ ഒരു സാധനമുണ്ട്. പിന്നെ നമ്മുടെ ഈ ആർട്ടിക്കിളും അല്ല ശേ, ഏതാണ്ട് തന്നെ ആർട്ടിക് ബണ്ടിൽ അതന്നെ ഉള്ളത് ആയിരിക്കും. ഓക്കെ, അതുണ്ട്. പിന്നെ ഈയൊരു ഫുൾ ബണ്ടിലെ ഈ ഒരു തലമുണ്ട്, പിന്നെ ഈയൊരു തലമുണ്ട് ഈ ബണ്ടിലിൻ്റെ. പിന്നെ ഈ ഒരു ഗ്യാപ്പൊക്കെ ഇടുന്നു, അങ്ങനെ കാര്യമായിട്ട് യൂസ് ആക്കലല്ല. അപ്പോൾ ഹാറ്റിൻ്റെ ഗ്യാപ്പിൻ്റെ സെക്ഷനിൽ ഇത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഹെയറോടെ, ഓക്കെ നമ്മുടെ ഹെയർ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഗ്ലാസിൻ്റെ സെക്ഷൻ പോവുകയാണെങ്കിൽ ഇതിൽ കിടിലോ ആയിട്ടെന്ന് പറയാൻ ഈ ഒരു മാസ്ക്
പിന്നെ ഈ ഒരു തല പിന്നെ 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 നമ്മുടെ സെവൻത്ത് ലൈറ്റ് പിന്നെ നമ്മുടെ എസ് സിക്സ് ലൈറ്റിൻ്റെ മാസ്ക് മോണേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഗൈസ്. ഓക്കെ പോളയാണ്, എന്താ ഇതാണ് കൊള്ളാം. ഓക്കെ ആൻഡ് പിന്നെ ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കണ്ണുള്ള മറ്റേ ആ ഹെയറിൻ്റെ ക്യാപ്പ് തന്നെയാണ്, ശരി കണ്ണ തന്നെയാണ്. പിന്നെ നമ്മുടെ രണ്ട് ഡോക്ടർ ബണ്ടിലുണ്ട്. ഓക്കെ രണ്ട് ഡോക്ടർ ബണ്ടിൽ മെസ്സാണ് അറിയാമോ. പിന്നെ നമ്മുടെ ഈ ഇൻക്യുബേറ്ററിൻ്റെ മാസ്ക്, മാസ്ക് മീൻസ് ഹെഡ്. പിന്നെ ഈ മാസ്ക് മറ്റേ ആ നേരത്തെ കാണിച്ച ആർട്ടിക്കിള്. പിന്നെ നമ്മുടെ ഈ ഒരു ഇൻക്യുബേറ്റർ ഉണ്ട് കഴിച്ചു. ഓക്കെ നമ്മുടെ ബി ടു കെ ബണ്ടിൽ ഇതിലുണ്ട് കഴിച്ചു. ഓക്കെ നമ്മുടെ സെവൻത്ത് ലൈറ്റും പിന്നെ ഈ ഒരു ഇൻക്യുബേറ്റർ നമ്മുടെ ബി ടു കെ ബണ്ടിലുണ്ട്. പിന്നെ ഈ ഒരു ദാടി സുഖം സുഖം. ഓക്കെ പിന്നെ 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 ഇത് കൊള്ളാലോ അടി. ഓക്കെ അതുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ പഴയ സാധനങ്ങൾ ഇടാം ഇവിടെ, നമ്മുടെ പഴയതല്ല ഇവിടെ പഴയതല്ല ആദ്യം വെച്ച തലങ്ങളാണ്. ഓക്കെ സോ പിന്നെ ഇതും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കോബ്ര ബണ്ടിൽ പിന്നെ ഒട്ടുമിക്ക ഏതൊക്കെ ബണ്ടിൽസ് ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. വലിയ ഡ്രസ്സ് കളക്ഷൻ കാര്യമായിട്ട് വലിയ ഡ്രസ് കളക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഈ ഒരു ഡ്രസ്സ് പിന്നെ 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 നമ്മുടെ സിക്സ്ത് ലൈറ്റ് സെവൻത്ത് ലൈറ്റ്. ഓക്കെ നൈസ് ബ്രേക്ക് ഡാൻസർ. പിന്നെ ഇതാ പിന്നെ ഈ ഒരു സൂന ഉണ്ട്, പിന്നെ ഈ ഒരു സൂന ഉണ്ട്. ഈ ഒരു സൂന ഇപ്പോൾ അടുത്തെടുത്താണ്. പിന്നെ ഇതാ ഈ ഒരു ഇലക്ട്രോണിക് ഗൈസ്. ഓക്കെ ഈ ഒരു സോറി എലൈറ്റ് അല്ല, ഈ ഒരു ഇൻക്യുബേറ്റർ. ഓക്കെ ഇൻക്യുബേറ്റർ. ഓക്കെ പിന്നെ ഡോക്ടർ മണ്ടിൽ ഇതാ അല്ല മറ്റേ ഡോക്ടർ മണ്ടിൽ. പിന്നെ ഇത് ഈ ഇൻക്യുബേറ്റർ നമ്മൾ നേരത്തെ കണ്ടു, ഇതൊന്നും കണ്ടായിരുന്നു. പിന്നെ പിന്നെ നമ്മുടെ ഇൻസെൻസോ മറ്റേ ബണ്ടിൽ അതുണ്ട്. പിന്നെ സീസൺ ടെന്ന്, സീസൺ നയൻ, സീസൺ എയ്റ്റ്, സീസൺ സെവന്. ഓക്കെ സീസൺ സെവനല്ല ഇത് വേറെ ഏതാണ്, സെവൻ ഉണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞതെന്നുള്ളൂ. ഓക്കെ ഇത് മറ്റേ റഗ്ബി ബണ്ടിലാകണം അല്ലേ സാധനം. പിന്നെ നമ്മുടെ സീസൺ ഫോറ് കഴിച്ചു. ഓക്കെ സീസൺ ഫോറിൻ്റെ ബണ്ടിലുണ്ട്, ബണ്ടിലല്ല ആ ഒരു ഷർട്ട് ഉണ്ട്. പക്ഷേ സീസൺ ത്രീയിൽ, സീസൺ ത്രീ നയിച്ചോ. ഓക്കെ പിന്നെ പിന്നെ ആണ് നമ്മുടെ മെയിൻ മെയിൻ സുന. ഇതാ ഈ സാധനം ഉണ്ട് കേട്ടോ, ഈ സാധനം ഈ സാധനം ഇതൊക്കെ ഇട്ട് കളിക്കാൻ പറ്റുന്നതാണ്. ഇത് ഇതല്ല നമ്മുടെ സീസൺ സിക്സിൻ്റെ ഒന്നുണ്ട് ഷർട്ട് ഉണ്ട്. പിന്നെ മേഡം മെയിൻ 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 സുന അടുത്ത അടുത്തത് അടുത്ത കോളനി ആകാൻ പോകുന്ന സാധനം, അടുത്ത വൈറൽ ഐറ്റം ഇതാണ്, അടുത്ത വൈറൽ ഐറ്റം. ഓക്കെ ഇതുണ്ട്. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഷർട്ടിൻ്റെ സെലക്ഷൻ. പാൻറ് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കാര്യമായിട്ട് അങ്ങനെ പാൻറ്റും കാര്യങ്ങളും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യില്ല. അതിൽ റയറായിട്ടെന്ന് പറയാനൊക്കെ ഏതാണ് അങ്ങനെ കാര്യമായിട്ട് ഏതുമില്ല തോന്നുന്നുണ്ട്. ഡ്രസ് കളക്ഷൻ വളരെ കുറവാണ്, നേരത്തെ ഞാൻ പറഞ്ഞത് ഡ്രസ് കളക്ഷൻ വളരെ കുറവ്. പിന്നെ ഫുൾ ബണ്ടിൽസ് നോക്കണേ നമ്മുടെ ഗ്രീൻ ക്രിമിലുണ്ട്. ഓക്കെ പിന്നെ നമ്മുടെ ഷാർക്ക് ബണ്ടിൽ, പിന്നെ മറ്റേത് ഈ ഒരു ഡൈനോ ബണ്ടിൽ, പിന്നെ ഇത് ഈ ഒരു ക്രിസ്മസിൻ്റെ ബണ്ടിൽ. ഓക്കെ പിന്നെ നമ്മുടെ മറ്റേ ബ്ലാക്ക്, പിന്നെ ഈ ഒരു നെയിൽ ബണ്ടിലിൽ തോന്നുന്നത്. അതാണ് നമ്മുടെ ഫുൾ ബണ്ടിൽ ആയിട്ടുള്ളത്. പിന്നെ ഫീമെയിൽ ക്യാരക്ടറിൻ്റെ കളക്ഷൻ കാണിക്കാനും ഒട്ടുമില്ല കാര്യം, ഇത്രയും കളക്ഷൻസ് ഫീമെയിലില്ല. ഓക്കെ എന്നാ പറയില്ല കളക്ഷൻസ് ഡ്രസ് കളക്ഷൻ കുറച്ച് കുറവാണ്. നമ്മൾ ഗൺ കളക്ഷനാണ് മെയിൻ ആയിട്ട് കുറച്ചും കൂടി കാര്യമായിട്ട് നോക്കി കഴിച്ചു. ഓക്കെ നമുക്ക് നേരെ നമ്മുടെ ഗൺ കളക്ഷനിലോട്ട് പോകാം ഗൈസ്. ഓക്കെ ഗൺ കളക്ഷനിൽ പോവാം. ഗൺ കളക്ഷൻ ഗൈസ്, ഓക്കെ എം ഫോർ എ വൺ സ്കിൻ നോക്കുകയാണെങ്കിൽ ഗൈസ്, ഓക്കെ എം ഫോർ എ വൺ ഇത്രയും സ്കിൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യല്ലേ, ഇതും നമ്മുടെ മൂന്ന് ചിപ്പും കൂടി കയറ്റി കഴിഞ്ഞാൽ ഉഫ് ചുവയ്യ. ഏകെ ലെവൽ സിക്സ് ആണ്, മാക്സ് അല്ല സെക്സ് ആണ്, സെവൻ അല്ല സിക്സ് ആണ്. ഓക്കെ പിന്നെ നമ്മുടെ ഡ്രാഗോ ഫ്ലെയിം ഉണ്ട്, ഫ്ലെയിമിംഗ് ഡ്രാഗണും ഉണ്ട്. ഓക്കെ നമ്മൾ ഇതാണ് യൂസ് ചെയ്യൽ പവർ സാധനം. ഓക്കെ പിന്നെ എം ഫോർട്ടിൻ്റെ സ്കിൻ ഇതാണ്, ഡബിൾ റൈറ്റ് ഓഫ് വെയറിൻ്റെ മുത്തുമാണി. ഓക്കെ പിന്നെ സ്കാറ് ലെവൽ ഫോർ ആണ്, അത് നമുക്ക് മാക്സ് ആക്കണം, മാക്സ് അല്ലെങ്കിൽ ഒരു സിക്സ് എങ്കിൽ ആക്കണം. ഒരു പവർഫുൾ സാധനമാണ് ഈ സ്കാർ. ഓക്കെ സ്കാർ സ്കിന്ന് വേറെ എന്ന് പറയുന്നത് നല്ലതെന്ന് പറയുന്നത് പറയുന്നില്ല. പിന്നെ കുപ്പിടുണ്ട്, പിന്നെ ഗ്ലോസ് കാര്യം. ഓക്കെ ഗ്ലോസിൻ്റെ ഡബിൾ റൈറ്റ് ഓഫ് സ്കിന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഡബിൾ ഡാമേജ് സ്കിന്നും ഉണ്ട്. ഓക്കെ അവിടെ താമസിച്ചു, താമസം പിന്നെ എടുക്കില്ല, അതുകൊണ്ട് ഒഴിവാക്കി വിടുക. ഓക്കെ എക്സും വരെ കഴിച്ചു, എക്സും വരെ നല്ല സ്കിന്ന് ഇല്ല. ഈ ഒരു ഡബിൾ ഡാമേജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക്. നെക്സ്റ്റ് ഒരു ഇതിലുള്ള സ്കിന്ന് വരാണെങ്കിൽ നമുക്ക് എക്സും വരുന്ന ഒരു പവർ സ്കിൻ എടുക്കണം കഴിച്ചു. ഓക്കെ ആൻഡ് ആൻഡ് ഇൻഫോർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡബിൾ ഡാമേജ് മുത്തുമണിണ്ട്. ഓക്കെ ഡബിൾ ഡാമേജ് ആർമർ പെൻട്രഷൻ മുട്ടി കഴിച്ചു. ഓക്കെ പ്ലാസ്മ ഡബിൾ റേഞ്ച് പിന്നെ ഓക് ഗൈസ്. ഓക്കെ ഈ സൂന ഉണ്ട്, ഓക്കെ ഇതുണ്ട്, പെർമനൻ്റ് ആണ്. പക്ഷേ ഓഗിന് പണ്ടത്തെ ഒരു പവർ ഇല്ല ഗൈസ്, ഈ ഒരു സ്കിന്നിന് പണ്ടത്തെ പവർ ഇല്ല. പണ്ട് വൻ വിശ്വസാധനം വന്ന സമയത്ത് തൊട്ട ഹെഡ് കയറുന്ന സാധനമായിരുന്നു, ഇപ്പോൾ തൊട്ടാലും പിടിച്ചാലും ഉന്തിയാലും ഹെഡ് കയറത്തില്ല അങ്ങനത്തെ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. വേറെ സ്കിന്ന് വരാണ്ട്, അതുകൊണ്ടാണ് ഓൾഡ് സ്കിന്നിൻ്റെ പവർ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ പിന്നെ ഇത് രണ്ട് പാരഫിലും പിന്നെ രണ്ട് സ്കിന്നും വന്ന് വരാത്തതുകൊണ്ട് നമ്മൾ എടുക്കാത്തതുകൊണ്ട് അങ്ങനെയുണ്ട്. ഓക്കെ പിന്നെ നമ്മുടെ എസ് കെ സോക്കണി ഈ മുത്തുമണി ഉണ്ട്, നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സാധനം. ഈ ഗൺ സ്കിൻ കാണുമ്പോൾ നമുക്കൊരു ഒരു കേരളത്തിലെ ഒരു 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 പി സി പ്ലെയറിന് ഓർമ്മ വരും. ആരാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഓക്കെ കമൻറ്റ് സെക്ഷനിൽ ചെയ്താൽ മതി ഗൈസ്. ഓക്കെ
ഈയൊരു സ്കിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു കേരളത്തിലെ ഒരു മോണ്ടേജ് വീഡിയോസ് ഇടുന്നത് ഏത് പ്ലെയറിനാണ് നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത്, ഞാൻ വിചാരിച്ച ആളാണോ നിങ്ങൾ വിചാരിക്കാൻ പോകുന്നതെന്നുള്ള അറിയത്തില്ല. കമൻറ്റ് ചെയ്യാം മീൻസ്, ഓക്കെ ഈ വീഡിയോ ഇത്ര വരെ കണ്ടവര് കമൻറ്റ് ചെയ്യുക, ചിലപ്പോൾ കുറച്ച് കണ്ടിട്ട് ബാക്ക് അടിക്കുന്ന ആൾക്കാരുണ്ടാവും ഇവിടെ, ഓക്കെ കണ്ടൊരു കമൻറ്റ് ചെയ്യാം. ഓക്കെ പിന്നെ എസ് വീഡിൻ്റെ ഈ സ്കിന്നാണുള്ളത്, ഈ സ്കിന്ന് ഇതുണ്ട്, പക്ഷേ നമ്മളിതാണ് യൂസ് ചെയ്യല്ല, പക്ഷേ എസ് വീഡിയോ ഒന്നും പണ്ടത്തെ ഒരു പവർ ഇല്ല കൈ സത്യം പറഞ്ഞല്ലോ. ഓക്കെ പണ്ടൊക്കെ വിഷ്യ സാധനമായിരുന്നു, ഇപ്പോൾ ബോഡിയിലെ ലോക്ക് ആവത്തില്ല. ഓക്കെ പിന്നെ നമ്മുടെ വുഡ്പെക്കറെ ഈ ഒരു സൂനയാണല്ലോ, എബി സെറ്റിന് സ്കിന്നില്ല അവിടെ, പിന്നെ മെഷീൻ ഗണ്ണ് ഇതൊക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ M60 ഡബിൾ ഡെപ്പൻഡി സൂന ഉണ്ട്, ഇത് പിന്നെ ഗവൺമെൻ്റ് അല്ല അറബ് ഇൻട്രഷൻ. ഓക്കെ ആൻഡ് കോഡ് പിന്നെ ഇതെല്ലാത്തുള്ളൂ. പിന്നെ കാര്യം നമ്മുടെ UMP നോക്കണമെങ്കിൽ നമ്മുടെ പുതിയ ഇപ്പോൾ UMP എടുത്തിട്ടുണ്ട്, മാക്സിമം കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല, നമ്മൾ വഴിയാക്കും. ഓക്കെ അത് കുറച്ചുകൂടി സമയം എടുത്ത് നമുക്ക് ആക്കാം. പിന്നെ ഇതുണ്ട് നമ്മുടെ ഇൻക്യുബേറ്ററിൽ വന്ന ഒരു വൈറ്റ് ആണ് ഉള്ളത് ഓൾറെഡി ഇതിൽ. ഓക്കെ പിന്നെ നമ്മുടെ ഡബിൾ ഡോർ ഈ സാധനമുണ്ട്, ആർട്ട് ഓഫ് പവർ ഉണ്ട്, പക്ഷേ ഇത് പവർ പോയി, പണ്ടത്തെ പവർ ഇല്ല, വന്നതിന് ശേഷം പവർ ഇല്ല. പിന്നെ ഈ സാധനം ഉണ്ട്, ലെവലി ബേസ്ഡ് ഉണ്ട്. ഓക്കെ പിന്നെ MP5 നോക്കുകയാണെങ്കിൽ ഇതാണ് MP5, നല്ലൊരു കിഡ്ലി സ്കിൻ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഓക്കെ ഈ സൂന ഉണ്ട്, ക്രോ ഡബിൾ ഡാമേജ് ഉണ്ട് ഇതാണ്. പിന്നെ VS ഗൈസ് നമ്മുടെ ഡബിൾ ട്രെഫർ VS മുത്തുമണി, ഓക്കെ ഡബിൾ ട്രെഫർ റോയിൽ ഗൈസ്, ഓക്കെ ഇതൊക്കെയുള്ള സാധനമുണ്ട്. പിന്നെ MP40 നോക്കണേ ഗൈസ്, വിഷയം MP40 കളക്ഷനാണ് നമ്മുടെ കൊപ്ര MP40, ഇവോ മാക്സ് ഉണ്ട്, പിന്നെ നമ്മുടെ യെല്ലോ പോക്കറുണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഗൈസ് ബണ്ണി. ഇത് ഈ ഗൺ സ്കിന്നിങ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് ലെജൻഡിൻ്റെ ഒരു ഓർമ്മ വരും എന്നത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ രണ്ട് സ്കിന്നുണ്ട്, രണ്ട് സ്കിന്ന് കാണുമ്പോൾ രണ്ടാൾക്കാരുടെ പേര് പറഞ്ഞല്ലോ, അപ്പോൾ രണ്ടാൾക്കാരുടെ പേര് ഒരുമിച്ച് കമൻറ്റ് ചെയ്യാം, സിംഗിൾ സിംഗിൾ കമൻറ്റ് ചെയ്യണ്ട, ഒരുമിച്ച് തന്നെ കമൻറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആരെ ഓർമ്മ വരുന്നുള്ളത് കമൻറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഇതും പിന്നെ നമ്മുടെ ആസ് കേസ് ഉണ്ട്, രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണം. ഓക്കെ ആരുടെ ശരിയാണെന്ന് നോക്കാം. പിന്നെ നമ്മുടെ മെക്കാനിക്കൽ പണ്ടത്തെ എല്ലാവരുടെയും ഫേവറേറ്റ് സാധനമായ മെക്കാനിക്കൽ, ഈ ഒരു സാധനങ്ങളൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഈ മുത്തുമണി. ഓക്കെ അതുണ്ട്. പിന്നെ പിന്നെ നോക്കണേ എനിക്ക് ബെറ്റർ ടോപ്പ് ഓപ്പി പോലെ ഇത് നൈസ് ആണ് ഗൈസ്, വിഷയമാണെന്ന് പറയാം, വിഷയമാണ് ചെറു പുറാന്ന് പറഞ്ഞു ഉണ്ട പോകുന്നു, പക്ഷെ ഒന്നും കൊള്ളില്ല നമുക്ക്. ഓക്കെ കളിക്കാൻ അറിയണം. ഓക്കെ പവർഫുൾ സാധനം ഗൈസ് ഇതുണ്ട്. പിന്നെ ഈ ഗണ്ണ് ഇത് ഗണ്ണാണോ ശരിക്കും, ഇത് ഗണ്ണാണോ, ഇതിനകത്ത് വരെ കളിയിലേ കണ്ടിട്ടില്ല, പണ്ട് മുതൽ ഉണ്ട് ഇവിടെ. പിന്നെ തോമസ് ഗൈസ് ഇത് പെർമനന്റ് അല്ല, ഓക്കെ 23 ദിവസത്തിനുണ്ട് പോളിസ് ആണ് ഗൈസ്. ഓക്കെ പിന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്, അത് സ്കിന്നിൽ ഉള്ളതുകൊണ്ട് മാത്രം വെച്ചേക്കുന്നു. പിന്നെ വെക്ടർ പിന്നെ വെക്ടർ ഇല്ല ഗൈസ്. ഓക്കെ ഷോർട്ട് ഗൺ യെസ് ഗൈസ്, നമ്മുടെ M10 വിവോ മാക്സ് ലെവൽ 7 ഗൈസ്, ഒപ്പി വാല M10 ഓൺ ദ ചാറ്റ് ഗൈസ്. ഓക്കെ സോ നൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മാക്സ് ആണ് ഗൈസ്. ഓക്കെ ഫുൾ മാക്സ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ കേട്ടോ നമ്മുടെ ഡെപ്തി ഡബിൾ റൈറ്റ് പവർ സുനയാണ് പവറാണ്. ഓക്കെ സ്പാർസ് നോക്കണേ ഈ സാധനം ഉണ്ട്, കിടലാണ്, പവറാണ്, പൊളിയാണ്. ഓക്കെ ആൻഡ് നമ്മുടെ MAD നോക്കണ കാര്യം, MAD കളക്ഷൻ കുറവാണ്, ഈ നമ്മുടെ 1.5 നമ്മുടെ പുതിയ ഹാൻഡ് ഓഫ് ഹോപ്പ് ആണ് കാര്യം നമ്മുടെ കയ്യിൽ. ഓക്കെ നമ്മൾ പഞ്ചാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ മാഗ് നോക്കണ കാര്യം നമ്മുടെ ഡബിൾ റേഞ്ച് മുത്തുമണി ഉണ്ട്, ഓക്കെ പവർഫുൾ സാധനമാണ്, പവർഫുൾ ഇന്ത്യ ഓഫ് ദ കൊടുങ്കാറ്റ് കാര്യം. ഓക്കെ സ്നൈപ്പർ നോക്കുകയാണെങ്കിൽ ഈ യെല്ലോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഡബിൾ ഡാമേജ് സ്കിൽ. ഓക്കെ നമ്മുടെ കാർണേണ്ടിയുടെ മുത്തുമണി സാധനം, നമ്മുടെ 600 പെൻട്രേഷൻ്റെ വിഷയമാണ് കാര്യം ചെയ്തത്. ഓക്കെ വിഷയമാണ്. ആൻഡ് MA2 നോക്കണേ ഗൈസ്, 3-4 സ്കിന്നുണ്ട് MA2 ബിക്ക്. ഓക്കെ നമ്മുടെ എല്ലോ പിന്നെ 2 എല്ലോകളും ഉണ്ട്. ഓക്കെ പിന്നെ ഇല്ല. പിന്നെ പിസ്റ്റോൾ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഡെസർട്ടിക്കൽ ഈ ഒരു സാധനം, ഡബിൾ ഡോസ് സിംഗിൾ ഡാമേജ് ഒരു സാധനമുണ്ട്. ഓക്കെ പിന്നെ ഉസീവിൻ്റെ ഒരു അടുത്തുള്ളതാണ്. പിന്നെ മെയിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് മെയിൽ, പിന്നെ കാര്യത്തിൽ എനിക്ക് കാണേണ്ട ആവശ്യമുണ്ടാവില്ല, അതുകൊണ്ട് പുതിയ ഇതൊക്കെയാണുള്ളത്. പിന്നെ സൈത്തിനോട് കിട്ടുന്ന സ്കിന്ന് വരുന്നുണ്ട് ഗൈസ്. ഓക്കെ പിന്നെ ഫിസ്റ്റ് ഗൈസ്, ഓക്കെ ഫിസ്റ്റ് നമ്മുടെ ലേറ്റസ്റ്റ് വന്ന ഫിസ്റ്റ് ഉണ്ട്, ആൻഡ് നമ്മുടെ 1.5 ഫിസ്റ്റ് ഉണ്ട്, പിന്നെ കോബ്ര ഫിസ്റ്റ് ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ മൈത്തോസ് ഈ ഒരു ഡ്രാഗണിൻ്റെ ഇതിൽ വരുന്ന ഫിസ്റ്റ് ഉണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് വന്ന ഫിസ്റ്റാണ് എൻ്റെ ഫേവറേറ്റ് ഗൈസ്. ഓക്കെ സോ അതില്ല. ഓക്കെ ഗ്രനേഡ് നോക്കണേ, പിന്നെ ഗ്രനേഡ് ഒക്കെ ചവർ പോലെ 23 സ്കിന്നുകളുണ്ട്. പിന്നെ ഗ്ലുവാൾ നോക്കണമെങ്കിൽ ചവർ പോലെ ഉണ്ട്, പക്ഷേ നമ്മുടെ പ്രീ ഓർഡർ മറ്റു പല വൈറ്റ് ഗ്ലുവാൾ, അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അതിൽ എന്തായാലും വരും അതില്ല. ഓക്കെ തൽക്കാലം ഈ വൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അപ്പം ഇതിൽ കുറച്ച് ഡിസേവ് എടുത്താൽ മതി. ഓക്കെ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ ഇതാണ് നമ്മുടെ ഗ്ലുവാൾ കളക്ഷൻ എന്ന് പറയുന്നത്. അതേസിൽ പിന്നെ എന്താ കാര്യമായിട്ടൊന്നും കാണാനുള്ളത്, പിന്നെ ഇതുണ്ട് ഇത് പെർമനൻ്റ് ആണ്, അതിൻ്റെയൊക്കെയാണുള്ളത്, പിന്നെ പെയിൻറ്റ് ഡിസൈൻ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഗൺ കളക്ഷൻസ് എന്ന് പറയുന്നതാണ്, ഗൺ കളക്ഷൻ അല്ല, അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലെ കളക്ഷൻസ് എന്ന് പറയുന്നതാണ്. നമുക്ക് മെയിനായിട്ട് ഞാൻ ഗൺ കളക്ഷനാണ് ഫോക്കസ് ചെയ്തുള്ളൂ. സോ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക. ഓക്കെ ലൈക്ക് ചെയ്തോളൂ ഗൈസ്, എല്ലാവരും ലൈക്ക് ചെയ്തു. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വീഡിയോ ഉണ്ടാക്കാം, അപ്പോൾ എത്രയുള്ള കളക്ഷൻസ് എന്ന് പറയാന്. ഓക്കെ അപ്പോൾ ഞാൻ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ട് റിക്വസ്റ്റ് ആയിക്കൊണ്ടൊരു അയക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ലൈവ് സ്ട്രീമിൽ കാണാം. അപ്പോൾ എല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോൻ്റെ എൻഡ് ആക്കാം ഗൈസ്. അപ്പോൾ ടാറ്റ ബൈസ് യു, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ ഓർ ലൈവ് സ്ട്രീം ഗൈസ്. ഓക്കെ സോ ലൈക്ക് ആയിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് പറയാം ഗൈസ്. ഓക്കെ സോ നമ്മൾ റോഡ് ടു 300 അടിക്കുകയാണ്, എവരി വൺ സപ്പോർട്ട് ഗൈസ്. ബൈ ബൈ, ടാറ്റ, സി യു.